മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ചിത്തിര 3-ഉം 4-ഉം പാദങ്ങൾ ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാകൗരുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം. ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്, അതിലെ ലോജിക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ്. ക്ഷമിക്കണം, ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2024 ഏപ്രിൽ 6-ാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ്. ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത്, രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത്. 2024 ഏപ്രിൽ 6-ാം തീയതി മുതൽ 2025 മാർച്ച് 29-ാം തീയതി വരെ ശനി പുരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും. ശനി 2023 കുംഭത്തിലായിരുന്നു, 2024 കുംഭത്തിലാണ്. 2023 2024 എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം? ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ്. ശനി കരിയർ, വ്യാപാരം, വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ്. ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത്. ശനിയുടെ ഒരു പ്രത്യേകത, ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും, അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു. ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ്. രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ്. അതുകൂടാതെ വിദ്യാഭ്യാസം, സന്താനം, വിവാഹം, ഭാഗ്യം, കർമ്മം, ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു. അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും. ഇതുവരെ ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ്. രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും. ഇവിടെ മറിച്ചാണ്, ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത്. ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. 2024 മെയ് 1-ാം തീയതി ഗുരു നിങ്ങളുടെ 7-ാം ഭാവത്തിൽ നിന്നും 8-ാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഗുരു നിങ്ങളുടെ 3-ഉം 6-ഉം ഭാവങ്ങളുടെ അധിപനാണ്. 8-ാം ഭാവത്തിൽ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6-ഓ 8-ഓ 12-ഓ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 6-ാം ഭാവാധിപൻ ഗുരു 8-ലായിരിക്കും നിൽക്കുന്നത്. ശനി നിങ്ങളുടെ 4-ഉം 5-ഉം ഭാവങ്ങളുടെ അധിപനാണ്. സഞ്ചരിക്കുന്നത് 5-ാം ഭാവത്തിലാണ്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ്. ശനി സാധാരണ 5-ലധികം ശുഭഫലങ്ങൾ നൽകുന്നതല്ല, പക്ഷേ കുംഭം രാശി ശനിയുടെ മൂലത്രികോണസ്ഥാനവും ആയതിനാൽ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതാണ്.
ശനി ഇപ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ ഗുരുവിൻ്റെ വിപരീത രാജയോഗത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ലായിരിക്കും. അതുപോലെ ശനിയുടെയും, ശനിയും രാഹുവും മാലഫിക് ഗ്രഹങ്ങളാണ്. ശനി അശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ അശുഭഫലങ്ങളും ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളുമായിരിക്കും നൽകുന്നത്. ശനി സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ. രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിൽക്കുന്നത് കാരണം നാലാം ഭാവത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൻ്റെയും പൂർണ്ണ ഫലങ്ങൾ ലഭിച്ചിരുന്നില്ല. ചില പ്രോപ്പർട്ടികൾ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടന്നു കിട്ടുവാൻ വളരെ പ്രയാസപ്പെടേണ്ടി വരും. വീട് പണി ആരംഭിച്ചെങ്കിലും അതിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു കാണും. കുടുംബസ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടായി കാണും. വിദ്യാർത്ഥികൾക്കും പഠനത്തിലൊരു അലസത വന്നു കാണും. അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണല്ലോ. ഈ സമയത്ത് സാമ്പത്തികപരമായും പ്രതീക്ഷിച്ച അത്ര വിജയം ലഭിച്ചു കാണത്തില്ല. ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ ഗുരുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുകയാണ്. ആ സമയത്ത് ശനിയും രാഹുവും തമ്മിലുള്ള കണക്ഷൻ അവസാനിക്കുന്നതും ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധം സ്ഥാപിക്കുന്നതുമായിരിക്കും. അതുപോലെ മെയ് ഒന്നാം തീയതി ഗുരു ഏഴിൽ നിന്നും എട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിപരീത രാജയോഗത്തിൻ്റെ ഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനമുണ്ടാകും. കുടുംബസ്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും. ഇൻലോസിൽ നിന്നും നല്ല കോഓപ്പറേഷൻ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുന്നതും അവരിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകുന്നതുമായിരിക്കും. സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കും. ഗുരുവിൻ്റെ ദൃഷ്ടിയും സുഖസ്ഥാനത്തായിരിക്കും പതിക്കുന്നത്. ഇതും വളരെ ശുഭകരമായിരിക്കും. ബന്ധങ്ങളിൽ സുദൃഢത ഉണ്ടാകുന്നതാണ്. രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ സ്ഥാനങ്ങളിൽ ഉയർച്ചയുണ്ടാകുന്നതും പൊതുജനപ്രീതി വർദ്ധിക്കുന്നതുമായിരിക്കും. ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനിയും ഗുരുവും വക്രഗതിയിലാകുന്നതായിരിക്കും. അതായത് ശനി ജൂൺ 30-ാം തീയതി മുതലും ഗുരു ഒക്ടോബർ 9-ാം തീയതി മുതലും വക്രഗതിയിലാകുന്നതാണ്. ഈ സമയത്ത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് അതത് സമയത്ത് പ്രത്യേക വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ശനി പുരുരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ തുലാം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.